ഇത് മാമലക്കണ്ടത്തു നിന്നും കുട്ടമ്പുഴയിലേക്ക് പോകുന്ന കൂട്ടിക്കുളം പാലമാണ് പന്തപ്രയുടെ അടുത്തുള്ളത്. അതായത് വനത്തിന് നടുക്കാണ്. ഇപ്പോൾ എമർജൻസി ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലേക്കും കുട്ടമ്പുഴയെ മാമലക്കണ്ടത്തു നിന്ന് ആദിവാസികളടക്കം ആശ്രയിക്കുന്ന ഒരു പാലമാണിത്. ഈ പാലം ഗുരുതരമായ അപകടാവസ്ഥയിലാണ്. ഇത് നിരന്തരം അധികാരികളെ അറിയിച്ചതാണ്. മാമലക്കണ്ടത്തു നിന്നും കോവിഡ് രോഗികളെയുമായിട്ട് വന്ന വണ്ടിയാണിത്. ഈ വാഹനത്തിൽ ഒരു കുഞ്ഞ് കൊച്ചു സഹിതം അവരൊരു കുടുംബത്തിലെ കോവിഡ് സീരിയസ് ആയ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഇപ്പോൾ അക്കരയിൽ നിന്നും ആംബുലൻസ് വരുന്നത് നോക്കി ഞങ്ങൾ ഈ കാട്ടിൽ ആനക്കാട്ടിൽ ഈ കോവിഡ് രോഗിയായിട്ടിരിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ ഇത് മാമലക്കണ്ടത്തു നിന്നും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൊച്ചിനെയും കൊണ്ട് കോവിഡ് പേഷ്യൻറ്റിനെയും കൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാണല്ലോ അല്ലേ? നിങ്ങളുടെ പേരെന്താണ്? ഏ ജെബിൻ. മാമലക്കണ്ടെന്നാണ് താമസിക്കണേ. അപ്പോൾ കുട്ടമ്പുഴയിൽ നിന്ന് ആംബുലൻസ് പഞ്ചായത്തിൻ്റെ ആംബുലൻസ് വരുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ കരോട്ടൊക്കെയാണ്, ആന ഓടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ ഇതുവരെയായിട്ടും ഈ ഇവിടെ റേഞ്ച് ഇല്ലാത്തതാണ് മെയിനായിട്ട്. ആംബുലൻസ് എവിടെ എത്തിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പഞ്ചായത്താണ് ഇതിൻ്റെ പാലത്തിൻ്റെ ഔദ്യോഗികമായ ഉത്തരവാദി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഈ കുഞ്ഞു ഈ കൊച്ചിനെ ആശുപത്രി ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഏതാണ്ട് 150 കോവിഡ് രോഗികൾ മാമലക്കണ്ടത്ത് തന്നെയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇതുപോലെ എമർജൻസി ആയിട്ട് വരുന്ന രോഗികളുമായിട്ട് നമ്മൾ ഈ കാട്ടിൽ ഈ ആനക്കാട്ടിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചേട്ടൻ എവിടെ നിന്ന് വരുന്നേട്ടാ? ആ എൻ്റെ പൊന്നിയേട്ടാ, ഞങ്ങൾ പെട്ടുപോയി. ഇതേ അത് കോവിഡ് പേഷ്യൻ്റായിട്ട് വന്നേക്കുന്ന ആ കൊച്ചിന് തലവർക്കൊക്കെ ആയിട്ട് വന്നതാണ്. അല്ല, ഇതിനെ പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിഞ്ഞ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നമ്മളെന്ത് ചെയ്യും? ഇത് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ പാലത്തിൻ്റെ കാര്യം. അപ്പോൾ ഇത് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഒരു ഏടർ സംവിധാനം പോലും ചെയ്യാൻ ഈ പഞ്ചായത്തും അതിൻ്റെ അധികൃതരും തയ്യാറാകുന്നില്ല. ഇതിനകത്തൂടെ ഒന്നാമത് വണ്ടിയിൽ കോവിഡ് പേഷ്യൻ്റ്, രണ്ടാമത് ആന, മൂന്നാമത് മലവെള്ളപ്പാച്ചിൽ, ഇതെല്ലാം കൂടെ കൂടി നമ്മളെക്കൊണ്ട് ഒരു രീതിയിലും പെട്ടെന്നൊരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു നടപടി മേൽനടപടികൾ സ്വീകരിക്കണം. ഈ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ദുരിതത്തിലാണ്. ഇനി ഞാനിവിടുന്ന് ഈ രോഗിയെയും കൊണ്ട് നേര്യമംഗലം, മാമലക്കണ്ടം കൂടി നേര്യമംഗലത്ത് ചെന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തിന് ഏതാണ്ട് 10-80 km വരും. അന്നേരത്തേക്കും കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ആംബുലൻസുകാരൻ രാവിലെ വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ഇവിടെ വരുമ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നം അങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു ഈ കുഞ്ഞു കുട്ടിയായിട്ട് ഇവിടെ ഈ കാട്ടിൽ പെട്ടുപോയിരിക്കുകയാണ്. മാമലക്കണ്ടത്തു നിന്നും കോവിഡ് രോഗം കൂടുതലായതിന് ഒരു പിഞ്ചുകുഞ്ഞിനെ സഹിതം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ പന്തപ്രയ്ക്ക് അടുത്തുള്ള കൂട്ടിക്കുളം പാലം തകർന്നതിനെ തുടർന്ന് ഈ പേഷ്യൻ്റിനെയും കൊണ്ട് എടുത്തുകൊണ്ട് പോകേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ രോഗികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. വളരെ ഖേദകരമായൊരു സംഭവമാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ആരാണെങ്കിലും ഈ പാലത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് അടിയന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇവരിവരുടെ ഹോസ്പിറ്റലിലേക്ക്, കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് അഡ്മിറ്റ് ആകാൻ പോകുന്നതാണ്. എടാ, മാറിയതാ കേട്ടോ.